പണ്ട് സ്കൂളിലൊക്കെ ബെഞ്ചിലടിക്കുന്ന കഥ പറഞ്ഞിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സമയത്തില് അപ്പൊ എന്താണ് ഈ കൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവത്തിന്റെ ഇടയിൽ ഒരു വെയിറ്റിംഗ് ടൈമാണ്. അപ്പൊ ആ സമയം ഞങ്ങൾ ഇൻട്രോ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ്മയാണ്. നമ്മുടെ എല്ലാരുടെയും ഫേവറേറ്റ് ഷവർമ്മ, ചിക്കൻ ഷവർമ്മ. ഓർക്കുമ്പോ തന്നെ വായിൽ വെള്ളം വരും. അപ്പൊ ഞാൻ ഇന്നാളൊരു ദിവസം ഇവിടെ ഏട്ടനെ ഉണ്ടാക്കി കൊടുത്തു ഷവർമ്മ. അന്ന് ഏട്ടന്റെ എക്സ്പ്രഷൻസ് ഞാൻ വീഡിയോ വീട്ടിലുണ്ടാക്കി ഇത്ര ടേസ്റ്റ് വരുന്നു നമുക്ക് പ്രതീക്ഷിച്ചില്ല. ഞാൻ ശരിക്കും വീഡിയോ എടുത്ത് വെക്കണതാണ്, ഞാൻ ശരിക്കും മിസ് ചെയ്തു. അത് കഴിക്കുമ്പോ ഏട്ടന്റെ അയ്യോ അങ്ങനൊരു എക്സ്പ്രഷൻ ആയിരുന്നു. സോ ഇന്ന് ഞങ്ങൾ ആ ഷവർമ്മനെ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മള് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്, മാവ് കുഴച്ച് റെഡിയാക്കാൻ വെച്ചതാണ്. അപ്പൊ ആ ടൈമിൽ ഞങ്ങള് ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ആ റെസിപ്പി നമ്മൾ കാണിച്ചാലും ഷവർമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. നമ്മുടെ ഷവർമ്മയുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഗുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനുള്ള ഡോ സെറ്റ് ആക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് കാൽ ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് 10 മിനിറ്റ് സെറ്റ് ആവാനായിട്ട്, നമുക്ക് ഈസ്റ്റ് ഇങ്ങനെ പൊങ്ങി വരണല്ലോ, അതിന് വേണ്ടിയിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്, നമ്മുടെ ഷുഗറൊക്കെ നല്ലോണം മിക്സ് ആവണം. മിക്സ് ആയിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഗുബൂസ് ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് മൈദ എടുക്കാം. നമ്മൾ 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈസ്റ്റിനെ നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ചുപ്പ് മതിയാവും. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു ഡോ ആക്കി ഇതിനെ എടുക്കണം. വല്ലാണ്ട് കട്ടിയുള്ള ഡോ അല്ല, ഒരു ഒത്തിരി ലൂസ് ആയിട്ടുള്ള പോലെ. അപ്പൊ അതാ നമ്മൾ നമ്മുടെ ഡോവിനെ ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ കയ്യിൽ നിന്നൊന്നും വിട്ടുപോരില്ല. അപ്പൊ കുറച്ചുകൂടി, ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവില്ല, ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മള്. നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ കുബൂസ് ഇതാപ്പോലെ ഇങ്ങനെ ഒരു ഒട്ടണ പരുവത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സോഫ്റ്റ് മാവാണ് നമുക്ക് വേണ്ടത് കുബൂസിന്. അപ്പൊ അതിന് മേലേക്ക് നമുക്ക് കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോ എടുത്ത് നമ്മുടെ മൈദ കുറച്ച് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. അത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടലൊന്ന് മാറാനാണ്. നമ്മുടെ മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതേ ഒരു ഇങ്ങനത്തെ ഒരു ലൂസ് പരുവാണ്, എന്നാലും വല്ലാണ്ട് ലൂസും അല്ല, എന്നാൽ വല്ലാണ്ട് കട്ടിയല്ല എന്നുള്ള പോലെ നമ്മൾ മാവിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമ്മളൊന്ന് നല്ലോണം ഒന്നിങ്ങനെ സോഫ്റ്റ് ആക്കി കുഴച്ചിട്ട് അതിന്റെ മേലെ നമുക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ഒന്ന് ഓയിൽ ഇങ്ങനെ വെറുതെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ മേലെ ഒരു നനഞ്ഞ തുണി വെച്ചൊന്ന് കവർ ചെയ്യണം. ഇവിടെ എനിക്ക് ആ പാത്രത്തിന്റെ സൈസിൽ തുണി ഇല്ലാത്ത കാരണം ഞാൻ 2 തുണി വെച്ച് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യണം. എന്നിട്ട് നമുക്കിതൊരു 3 to 4 hours സെറ്റ് ആവാൻ വെക്കാം. ഇപ്പോൾ നല്ല തണവ് രാജ്യത്തൊക്കെ ഉള്ള ആൾക്കാരത് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളത് ഓവന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്നായി കിട്ടും കേട്ടോ. ഓവൻ അത് ചൂടാക്കിയിട്ടല്ല, വെറുതെ വെച്ചാൽ മതി ഓവന്റെ അകത്ത്. നമ്മളവിടെ കുബൂസ് 4 മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അതേ നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 300 ഗ്രാം ഉണ്ട് ഇത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. സാധാ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ അല്ല. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരുടെയും നല്ലോണം ആവുന്ന പോലെ വെള്ളം ഒഴിക്കണ്ട, ഇതും തന്നെ നമ്മുടെ ചിക്കൻ എന്നൊക്കെ വെള്ളം ഒഴുകുമല്ലോ, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തൈരും ഉണ്ട്. ഇതിപ്പോ നല്ലോണം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 1/2 hour മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം. ഇവിടെ നമ്മള്
ഷവർമയ്ക്ക് ചിക്കൻ്റെ കൂടെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസ് ആണിത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഓണിയൻസ് എടുത്തിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് ബിഗ് ഓൺ, നമ്മുടെ വലിയ സവോളയുടെ ഒരു പകുതിയാണത്, മുഴുവൻ എടുത്തിട്ടില്ല നമ്മൾ. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി അത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു നാരങ്ങ ഉണ്ടിട്ടാ. അപ്പൊ നമുക്ക് നമ്മുടെ മറ്റേ എന്താ പറയാ മിക്സ് റെഡിയാക്കാൻ തുടങ്ങാം. ഇത് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ മറ്റേ മയണൈസ് ഒക്കെ ഇറങ്ങി ഇത് വെജീസ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാ വെജീസും ഇട്ടു കൊടുക്കാം, നമ്മുടെ എല്ലാ വെജീസും നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങനീര് ആഡ് ചെയ്യുന്നുണ്ട്. ഹാഫ് നാരങ്ങ നമ്മൾ എടുത്തിരിക്കുന്നത്, അതിന്റെ നീര് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നാരങ്ങ നീര് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനീഗർ ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ശ്രദ്ധിച്ചിടുക, കാരണം നമ്മൾ ചിക്കനിലും ഗുബൂസിലും എല്ലാത്തിലും ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുക, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പെപ്പർ ഇടുക. എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ച് പെപ്പർ ഇട്ടാൽ മതി. ഞാനിവിടെ എടുത്തത് ഒരു ടീസ്പൂൺ പെപ്പറാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണിന് കളും കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. മയണൈസ് ഹോം മെയ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് ഫുൾ ഇടുന്നില്ല, ഒരു ഹാഫ് ഇടുന്നുള്ളൂ. നമുക്ക് ബാക്കി അത് ഗുബൂസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി വരും. ഇപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടാവും മയണൈസ്. നിങ്ങളുടെ ഇഷ്ടത്തിനും ഫ്ലേവറിനും അനുസരിച്ച് മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇനി വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇടയിലും ആഡ് ചെയ്ത് കൊടുക്കാം, തെറ്റില്ല. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് മയണൈസ് ഇത് ഈ സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുറവുണ്ട് തോന്നുകയാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. കുറച്ച് കെച്ചപ്പ് വേണമെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഹാഫ് ആൻ അവറിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വറുക്കാനായിട്ട് ഇവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാം. നമ്മൾ ഈ ഷവർമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒന്ന് മുരിഞ്ഞൊരു ഫ്രൈയിലായിരിക്കും അതിന്റെ ചിക്കനൊക്കെ ഉണ്ടാവുക. ഒരു ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റീക്ക് നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ലേ. സോ ആ രീതിക്ക് നമ്മൾ വറുത്തെടുക്കണം. സോ നമുക്ക് നല്ല ഫ്രൈ ആക്കാം. സൈഡ് ഒന്ന് ചെറുതായിട്ടാവുമ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്, നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചിക്കനെ ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് എണ്ണ വളഞ്ഞ് പ്ലേറ്റിലേക്ക് വെക്കാം. നമ്മളിവിടെ അടുത്ത സെറ്റ് വർക്കൗട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാൻ വിചാരിച്ചു. നമ്മൾ ചിക്കനെ ഇങ്ങനെ കുറച്ച് കരിയിച്ചെടുത്തിട്ടുണ്ട്, വല്ലാണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ ഒരു ചില ചില സ്പോട്ട്സിലൊക്കെ ഒന്ന് കരിയിച്ചെടുത്തിട്ടുണ്ട്. കരിയിക്കുക മീൻസ് വല്ലാണ്ട് കരിയിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഷവർമയ്ക്കൊക്കെ വലിയ സ്റ്റീക്ക് ഇങ്ങനെ തീരെടുത്തുനിന്ന് കട്ട് ചെയ്തെടുക്കില്ലേ, ചുട്ടെടുക്കുന്ന ഒരു സ്മോക്കി ഫ്ലേവർ വരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നോർമൽ പോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കനെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. വലിയ വലിയ പീസല്ല സംഭവം, ഇത്രേ ഉള്ളൂ. ഇത്ര പോകുന്ന പീസുകളായിട്ട് കട്ട് ചെയ്യണം. എന്നാൽ തന്നെ വല്ലാണ്ട് ഉടഞ്ഞും പോരുത് കേട്ടോ. ഈ പീസിനൊക്കെ തരും ഇത്ര പോകുന്നൊരു പീസ്. അങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ചിക്കൻ പീസൊക്കെ എന്തെങ്കിലും കട്ട് ചെയ്യാം. ചൂടറിയിട്ട് കട്ട് ചെയ്യുക, വെറുതെ കൈകൊള്ളിക്കണ്ട. നമ്മുടെ ഉള്ളിലത്തെ വെജീസ് നമ്മൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഇതിലിട്ട് മയണൈസിലിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ചിക്കൻ വറുക്കുന്ന സമയം ഫുള്ള്. അപ്പോൾ അതായത് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ചിക്കൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫുൾ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് മയണൈസ് കുറവാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഏറ്റവും വരെ സോസും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലേവറിനനുസരിച്ചാണ് നമ്മൾ സോസുകളൊക്കെ ആഡ് ചെയ്യേണ്ടത്. എനിക്കിവിടെ കുറച്ച് സോസ് കുറവായി തോന്നി. അപ്പം ഞാൻ കുറച്ചും കൂടെ മയണൈസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഇപ്പം നമ്മൾ ചിക്കനൊക്കെ ഇട്ടത് കൊണ്ട് കുറച്ചും കൂടി ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ജ്യൂസി ആയിട്ടല്ലേ നമുക്ക് നമ്മുടെ ഷവർമ വേണ്ടത്. അപ്പോൾ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഷവർമ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇതിൽ ചിക്കൻ നല്ലോണം ഇട്ടിട്ടുണ്ട്. നമുക്ക് ചിക്കനോട് നല്ല ഇഷ്ടമായ നല്ലോണം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ കുറവ് വേണമെങ്കിൽ കുറവിടാം, വെജീസ് എത്ര വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കാം. അതേപോലെ പുളിപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നാരങ്ങനീരല്ല, നിങ്ങൾക്ക് വിനീഗർ ഒഴിച്ചു വെച്ചാൽ ഒരു പൊടിക്കും കൂടി വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ 3.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 4 മണിക്കൂറാവും വെയിറ്റ് ചെയ്തില്ല, 3.5 മണിക്കൂറാകുമ്പോഴേക്കും നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ഇത് ഫുൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അല്ല, ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒന്നുകൂടെ കുഴയ്ക്കാം. അപ്പോൾ അതേ നമ്മളൊന്ന് നല്ലോണം സോഫ്റ്റായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമ്മൾ
നമ്മളെന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ഈ ചപ്പാത്തിക്ക് എടുക്കുന്ന ബോളിനേക്കാളും കുറച്ച് വലിയ ബോളായിട്ട് ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇത്ര ഇത്ര വലിയ ബോളാക്കി മാറ്റാം. അപ്പോൾ നമ്മൾ ഒരു ബോൾ എടുത്തിട്ട് നമുക്ക് മൊത്തത്തിൽ ആറ് ബോളാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഒരു ബോൾ എടുത്തു. എന്നിട്ട് നമ്മൾ പരത്താൻ പോകുന്ന പലകയിൽ കുറച്ച് നമ്മുടെ മൈദ തൂവി കൊടുക്കുകയാണ്. അതിലേക്ക് ഈ ബോളൊന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കി എന്നിട്ട് ഇതാ ജസ്റ്റ് കൈകൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഈ ചപ്പാത്തി കോലില്ലേ, അത് വെച്ച് ഇതിനൊന്ന് കട്ടിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന പോലെ തിന്നായിട്ട് പരത്തണ്ട, നല്ല തിക്കായിട്ട് തന്നെ പരത്തണം. അപ്പൊ നമ്മളത് ഇത്ര വലുതാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ഇതിന്. അപ്പൊ അതിന്റെ മേലെ ഞാൻ കുറച്ചും കൂടി മൈദ തൂവി കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ട് സൈഡ് അതുപോലെ മൈദ തൂവി കൊടുക്കാം. അത്യാവശ്യം തിക്കായിട്ട് ഉണ്ടാക്കുക, തിന്നാക്കരുത്. എന്നിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പൊ നമുക്കിത് ഇനി ഇവിടെ ചുട്ടെടുക്കാം. നമ്മുടെ കല്ല് നമ്മള് ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ചൂടാവട്ടെ. നമുക്ക് ഈ സൈഡ് കുഞ്ഞു കുഞ്ഞു പോളകൾ വരുമ്പോ അതിനെ മറച്ചിടാം. ഇപ്പൊ ഇതിലിങ്ങനെ കുട്ടി 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 ബോൾസ് വന്നില്ലേ, ആ ബോൾസ് വന്നപ്പോ അതേ നമ്മൾ ഇതിനൊന്ന് മറച്ചിട്ട് കൊടുക്കുവാണ്. അപ്പൊ ഒന്ന് നമ്മൾ മറച്ചിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊളച്ച് വരുന്നുണ്ട്. അപ്പൊ വീണ്ടും പുറത്ത് മറച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് പുറത്ത് പൊളച്ച് വന്നിടത്ത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിനെയും ചുട്ടെടുക്കണം. അങ്ങനെ നമ്മൾ രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം മറച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. നമ്മുടെ ഗുബൂസ് ഇതേ രണ്ട് സൈഡും നല്ലോണം കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് അതുപോലെ തന്നെ ബാക്കി എല്ലാ ഗുബൂസും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടി പരത്തി വെച്ചതിന് ശേഷം ചുട്ടാലും മതി. ഞാനിപ്പോ ഒരെണ്ണം കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ ബാക്കിയെല്ലാം അതുപോലെ ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മളിപ്പോ ഇവിടെ നമ്മുടെ ഗുബൂസ് ഒക്കെ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്, വറക്കല്ല ഇങ്ങനെ ചുട്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഷവർമ സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇവിടെ നമ്മളൊരു ബട്ടർ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, പാഷൻ പേപ്പർ ബട്ടർ പേപ്പർ അങ്ങനെയൊക്കെ പറയും ഇതിനെ. അപ്പൊ അതിലേക്ക് നമ്മൾ ആദ്യം ഒരു ഗുബൂസ് എടുത്ത് വെക്കുന്നു, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫില്ലിംഗ് വയ്ക്കാം. നമ്മൾ ഇതിലേക്ക് നമ്മുടെ കുറച്ച് ഹോം മെയ്ഡ് മയണൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിൽ മയണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മയണൈസ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര മയണൈസ് ഇഷ്ടമാണോ അത്രയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മളിത് ഇപ്പോൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുകയാണ്. ഞാനിവിടെ കുറച്ച് ഒഴിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലപോലെ ഒഴിക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യണതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ മിക്സ്ചറിൻ്റെ അകത്തുള്ള ഈ വെജിറ്റബിൾസ് ആയാലും നമ്മുടെ ഇഷ്ടത്തിനാണ്. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഇനി കുക്കുംബർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചക്ക് കഴിക്കാൻ പറ്റിയ വെജിറ്റബിൾ കേട്ടോ. പിന്നെ നമ്മളിത് സ്പ്രെഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ ആയിട്ടാണ് ഇത് വെച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ലൈനായിട്ട് സംഭവം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ആദ്യം ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഒന്ന് മടക്കി. നമുക്ക് ഇഷ്ടമുള്ള പോലെ റോൾ ചെയ്യാം കേട്ടോ. ഞാനിവിടെ റോൾ ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല, അപ്പൊ നമ്മൾ സ്വയം ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുന്നേ. ഇപ്പൊ ഇത് റോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പേപ്പർ വെച്ച് ഇതിന്റെ അടിയിലേക്ക് ഒന്ന് വിടാം. എന്നിട്ട് ഇതിനെ ടൈറ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് നമ്മുടെ എല്ലാ ഗുബൂസും ചെയ്തെടുക്കാം. നമ്മുടെ ഷവർമയൊക്കെ ഇപ്പൊ ഞാൻ ഭംഗിയായിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടാ എന്ന് ഞാൻ തന്നെ പറയണം, കാരണം ഭംഗിയായിട്ടില്ല. ഒരു ലെവലിൽ എങ്ങനെയൊക്കെയോ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കുമ്പോ നമ്മള് തുറന്ന് കാണിച്ചു തരാം കേട്ടോ ഉള്ള എങ്ങനെയാണെന്ന്. നമ്മുടെ ജ്യൂസി ഷവർമ റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ തുടങ്ങിയ യജ്ഞമാണ്. അത് ആകാശ ഷവർമ സെറ്റ് ആണുള്ള ടൈം കാരണം ഇത്ര ലേറ്റ് ആയിട്ടാ. ഇങ്ങനെ മൂടി വെക്കുക, എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിക്കുക. അടിപൊളി ടേസ്റ്റ് ആയി. ഏറ്റവും മൂടി വെക്കുന്ന ഭക്ഷണങ്ങളല്ല ഭയങ്കര ഇഷ്ടം. അങ്ങനല്ല, നമ്മൾ ഒരു ചൂടോടെ മൂടി വെച്ചാൽ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മൾ തുറന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ്. അതെങ്ങനെയാണ്, നമ്മൾ ദേ നമ്മുടെ ഷവർമ തുറക്കുകയാണ്. തുറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഈ സംഭവം ഷവർമ ഇങ്ങനെ ഡയറക്റ്റ് എടുത്തിട്ട് വായിലങ്ങ് വെക്കുക. വീട്ടിലുണ്ടാക്കി എത്ര ടേസ്റ്റ് വരുന്ന അറിയില്ലായിരുന്നു, ഒരു രക്ഷയില്ല.
നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. നമ്മളിപ്പോ ഉണ്ടാക്കിയമ്മ അതുകൊണ്ട് എനിക്ക് 6 ഷവർമയോളം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ട്രൈ നോക്കും. വീഡിയോ നിർത്തിട്ടാണോ ഒക്കെ തിന്നാൻ തിന്നുണ്ട്. അതാണ് ഞാന് അന്ന് കഴിക്കാൻ സമയത്ത് എന്റെ എക്സ്പ്രഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ കഴിച്ചോണ്ടിരിക്കുമ്പോ വായിലൊക്കെ ആക്കിയിരുന്നു ഷൂട്ട് ചെയ്തു വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചു ഞാന്. പക്ഷെ കാണിക്കാൻ സമയം എനിക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നാട്ടിലൊക്കെ കിട്ടുന്ന നമ്മുടെ ഈ റോഡ് സൈഡിൽ കാണുന്ന ഷോപ്സിലൊക്കെ ഇങ്ങനെ ഷവർമ ഉണ്ടാവില്ല. അങ്ങനത്തെ ആ ഒരു എക്സാക്ട് ഫ്ലേവർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, ഗുബൂസ് നല്ല സോഫ്റ്റ് ആയിരുന്നു, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മയണൈസിന്റെ ലിങ്ക് ഞങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറെ മയണൈസ് ഉണ്ടെങ്കിൽ അതായാലും ഉപയോഗിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, താഴെ കാണുന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്യൂ, ഒപ്പം ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്നതായിരിക്കും. ഉണ്ടാക്കുന്ന ഒരു പിക്സ് ഒക്കെ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെയിലിലോ എങ്ങനെ വേണമെങ്കിലും അയച്ചു തരൂ. പിന്നെ എന്തെങ്കിലും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമന്റ്സിൽ പറയാവുന്നതാണ്, താഴെ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങളുടെയും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് നമ്മുടെ ടൈറ്റിലെ സൈഡിൽ ഒരു കുഞ്ഞൊരു ആരോ ഉണ്ടാവും, ആ ആരോ പ്രസ് ചെയ്ത് താഴെ ഡിസ്ക്രിപ്ഷൻ കാണാം. കുറെ പേര് ചോദിക്കുന്നുണ്ട് എത്ര എമൗണ്ട് ആണ് ഉണ്ടാക്കുന്നത്, അപ്പൊ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പ്രസ് ചെയ്യുക, അപ്പൊ താഴത്തേക്ക് ഡിസ്ക്രിപ്ഷൻ തെളിഞ്ഞു വരുന്നായിരുന്നു. നോക്കി നിങ്ങള് ട്രൈ ചെയ്യുക സംഭവം. ഓക്കെ ഓക്കെ, അപ്പൊ ഇട്ട പറയട്ടെ. ആ പറ്റുള്ളൂ. ഫോർ സിമ്പിൾ ഡെലിഷ്യസ് ഹോം മേഡ് ഫുഡ് റെസിപ്പീസ്, സഞ്ജയ്സ് കിച്ചൺ.